മാഗ്നം ഓപ്പസ് ഓഫ് ഇന്ത്യ, ഗെയിം ഓഫ് ത്രോൺസിനോടുള്ള ഇന്ത്യയുടെ മറുപടി. ആദ്യം ബാഹുബലിക്കും എല്ലാം മറുപടിയും കൊടുക്കാം നമുക്ക്, എന്നിട്ടാവാം ഗെയിം ഓഫ് ത്രോൺസ്. ഓക്കെ, മിതാക്ഷര കുമാർ ഡയറക്ട് ചെയ്ത് ഹോട്ട്സ്റ്റാർ വഴി പുറത്തു വന്നിട്ടുള്ള ദി എംപയർ എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ് സ്കോട്ട് ആ മൊബൈൽ സ്മാർട്ട് ഫോൺ ഫ്രീം ഗ്രൂപ്പ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ബാബറിൽ നിന്ന് ആരംഭിക്കുന്ന മുഗൾ എംപയറിന്റെ വളർച്ചകളെയും താഴ്ചകളെയും പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ് ദി എംപയർ. ബാബറിനെ ചെറുപ്പത്തിൽ തന്നെ രാജാവാക്കുന്ന ഫർഗാനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അതാണ് ഈ സീരീസിന്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ട, നമ്പർ വൺ ടെക്നിക്കൽ വേൾഡ്, നല്ല സെറ്റ് ഡിസൈൻ ഉണ്ടായിരുന്നു. കാണുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും നല്ല വിഷ്വൽസ് ഉണ്ട്. കളർ ഗ്രേഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കോസ്റ്റ്യൂം ഡിസൈനിങ് അങ്ങനെ തുടങ്ങിയിട്ട് ടെക്നിക്കലി നല്ല മികവുണ്ട് ഈ സീരീസിന്. തുടക്കത്തിലെ VFX ഒരു പോരായ്മയായിട്ട് തോന്നിയെങ്കിലും പിന്നീടത് മെച്ചപ്പെട്ട രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, സം പെർഫോമൻസസ്. പ്രതീക്ഷിക്കാണ്ട് ചിലരിൽ നിന്ന് നല്ല പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റി. ദർഷ്ടിദാമി, ജിനോ മോര്യ, ഷബാന ആസ്മി, രാഹുൽ ദേവ്, ഇമാച്ച, തോരൻ കാവ്യൻ അങ്ങനെ തുടങ്ങിയിട്ട് ഇവരിൽ നിന്ന് നല്ല പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ പ്രകടനങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഈ സീരീസിന് മികച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രോട്ടോഗോണിസ്റ്റിനേക്കാളും നന്നായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഈ സീരീസിൽ ഒരുക്കിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, നരേറ്റീവ്. മുഗൾ എംപയർ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര എക്സ്പ്ലനേഷൻ വേണ്ട ഒരു കണ്ടന്റ് ആണ്. പക്ഷേ ഈ സീരീസിന്റെ കേസിലോട്ട് വരുമ്പോൾ നരേറ്റീവ് അത്ര ഇൻട്രസ്റ്റിംഗ് ആവുന്ന സെറ്റപ്പിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ചിലയെടുത്ത് നല്ല രീതിയിലും ഡൗൺ ആവുന്നുണ്ട്, എന്നാൽ ചിലയെടുത്ത് ഈ സീരീസിൻ്റെ ആവറേജ് ഫീല് കൊണ്ടുവരാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു മിക്സഡ് സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു നരേറ്റീവ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സീരീസ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നമ്പർ ടു, കുണാൽ കപൂർ. കുണാൽ കപൂർ പ്രോട്ടോഗണിസ്റ്റ് ആയിട്ട് ഈ സീരീസ് വരുമ്പോൾ അത്രക്കൊരു നല്ല പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ സീരീസിൽ സപ്പോർട്ടിംഗ് വരുന്ന പലരും കുണാൽ കപൂറിനെ കടത്തി വെട്ടുന്ന അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു എംബർ എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ അത്രയും തിളങ്ങി നിൽക്കേണ്ട ഒരു റോളാണ്. അതൊന്നും കുണാൽ കപൂറിനെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്പർ ത്രീ, ഗെയിം ഓഫ് ത്രോൺസ്. ഇന്ത്യയിലുള്ള കണ്ടൻസിനെ ഒന്നും വെല്ലുവിളിക്കാതെ അങ്ങ് USA കേൾക്കുന്ന HBO ഗെയിം ഓഫ് ത്രോൺസിനെ വെല്ലുവിളിക്കുന്നു. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസിൽ എത്ര നല്ല ഷോട്ടുകളൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ അതേപടി ഈ സീരീസിലും കൊണ്ടുവന്നിരുന്നു. സിനിമാറ്റോഗ്രാഫിയിലോട്ട് കിടക്കുമ്പോഴത്തേക്കും അതേ സെയിം ഫീലാണ് എനിക്ക് കിട്ടിയത്. ആരെങ്കിലൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കട്ടിട്ടാവരുത്, വെല്ലുവിളി. ഓവറോൾ ദി എംപയർ എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നല്ലൊരു പ്ലോട്ടുണ്ടായിട്ട് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലുള്ള റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.